നമസ്കാരം, ഞാൻ ബിജിഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിന് വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 17,610-ലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, കറണ്ട് ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും ഈ ഒരു ബഡ്ജറ്റ് ആ ഒരു സമയത്ത് വന്നിരിക്കുന്ന ആ ഒരു ഹൈയും ലോയും ഈ ഒരു ലെവല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഇടയിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇൻ്റർഡേയിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് വരുന്ന ദിവസങ്ങളായാലും ഇൻ്റർഡേയിൽ മാനേജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. നമ്മൾ എക്സ്പയറി പ്രഡിക്ഷൻ നടത്തിയിരുന്നു. എക്സ്പയറി സാധ്യത 17,700-ൻ്റെ ബിലോ നിലനിൽക്കുന്ന രീതിയിലാണ്. അതിനനുസരിച്ച് ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്തത് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ പറഞ്ഞിരുന്നത് 17,660. അപ്പോൾ 17,660-ൻ്റെ ഒരു താഴെയാണ് നിലനിന്നിരുന്നത്. പക്ഷേ ആ ഒരു ഓപ്പണിംഗ് സെന്റിമെന്റിൽ 17,600 ബ്രേക്ക് ചെയ്തെങ്കിലും, അതായത് ഈ ഒരു ലെവൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് സൂചിപ്പിച്ചിരുന്നു. 17,500-ൻ്റെ താഴത്തേക്ക് വന്നാലും എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇതേപോലെ രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്. ചെറിയൊരു ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഈ ഒരു ലെവലിൽ 17,500 താഴത്തേക്ക് വന്നപ്പോഴും 17,500-ൻ്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തപ്പോൾ ആ ഒരു ബൈ സെന്റിമെന്റിൽ 17,600 ബ്രേക്ക് ചെയ്തപ്പോൾ ബൈ ഒരു സെന്റിമെന്റ്. നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞത് 17,660, ഇത് കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും താഴത്തേക്ക് വന്നതിന് ശേഷം ആ ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നത്. എക്സ്പയറി നമ്മൾ പ്രിഡിക്ട് ചെയ്ത പോലെ തന്നെ 17,700-ൻ്റെ ബിലോ നിലനിർത്തി. അപ്പോൾ വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. അതായത് 17,660, 17,600, അപ്പൊ അതിന്റെ മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈ സെന്റിമെന്റിന് ബൈയേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇൻട്രാഡേ ലെവലിലായാലും അതിന്റെ താഴത്തേക്ക് വന്നപ്പോഴും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റ് വന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും നിഫ്റ്റി 17,600-ൻ്റെ മുകളിലേക്ക് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ലെവല് വരുന്നത്. ഇപ്പോൾ 17,600-ൻ്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും ആ ഒരു വീക്ക്നെസ് ട്രെൻഡ് തന്നെയാണ്, വീണ്ടും ആ ഒരു വീക്ക്നെസ് ട്രെൻഡിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും മാനേജ് ചെയ്യേണ്ടത് നമ്മൾ മുൻപ് നൽകിയിരിക്കുന്ന 17,660 അത് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. 17,660-ൻ്റെ മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ബൈരൊരു സെന്റിമെന്റ് കിട്ടും. ബൈരൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് കാണുന്നത് 17,735 ആണ് റെസിസ്റ്റൻസ് കാണുന്നത്. 35-ന് മുകളിലേക്ക് പോയാലും ബൈ സെന്റിമെന്റ് ആണ്, 35-ന്റെ താഴത്തേക്ക് വരാതെ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 660-ൻ്റെ താഴെയാണ് ഓപ്പൺ, ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി ആക്റ്റീവായ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 600 നിഫ്റ്റിയിൽ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 17,600 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ 600-നും 660-നും ഇടയിലാണെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പൊ 600 ബ്രേക്ക് ചെയ്താൽ ഉടനെ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈരൊരു സെന്റിമെന്റിൽ 660-ൻ്റെ മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ്. അപ്പൊ 660-ൻ്റെ മുകളിലൊരു ഓപ്പണിംഗ് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റാണ്. നിഫ്റ്റിയിലെ ഷോർട്ട് സെല്ലിൽ 660 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 660 ബ്രേക്ക് ചെയ്താൽ 600 സപ്പോർട്ടായിട്ട് നിലനിൽക്കും. 600 ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ് വരുന്നത്. 600-ന് താഴെ ഈ ഒരു ലെവലിലും സപ്പോർട്ട് ഉണ്ട്. 17,540 ആണ്, 17,500
40 ആണ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു 40ഉം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. അതിനുശേഷം അടുത്തൊരു ഒരു സപ്പോർട്ട് 17,500 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഒരു എക്സ്പയർ ആയതുകൊണ്ടാണ് ഒരു സപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ വേറെ സപ്പോർട്ട് നൽകുന്നില്ല. ഇതും ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് കുറച്ചൊരു വീക്ക്നെസ് ആണ്. പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 17,300, ഈ ഒരു ലെവലാണ് സപ്പോർട്ട് വരുന്നത്. 17,430, 17,430-ന്റെ താഴെ സപ്പോർട്ട് വരുന്നത് 17,330. ഇതൊരു റേഞ്ച് സപ്പോർട്ട്, നമുക്ക് ലോവർ ലെവല് ഇങ്ങനത്തെ ഒരു സപ്പോർട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു താഴത്തേക്ക് 17,600 താഴത്തേക്ക് നിന്നാൽ തന്നെ വരും ദിവസങ്ങളിൽ ഒരു വീക്ക്നെസ് ട്രെൻഡാണ് ഉണ്ടാകുന്നത്. പക്ഷേ 17,660-ന്റെ മുകളിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഷോർട്ട് സെന്റ് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് റിവേഴ്സ് ആകുന്ന ഒരു സമയത്ത് മാത്രം ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 40,669-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും ക്ലോസിംഗ് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ആയാലും ക്ലോസിംഗ് ഒരു പോസിറ്റീവ് സെന്റിമെന്റിലേക്ക്, കഴിഞ്ഞ ഈ ഒരു ദിവസങ്ങളിൽ ഒന്നും പോസിറ്റീവ് സെന്റിമെന്റിലേക്ക്, അതായത് 40,710 നമ്മൾ അത് റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്, 5 ദിവസമായിട്ടും ഇതിന്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്താനായിട്ടില്ല. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് വീക്ക്നെസ് തന്നെയാണ്, പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സഹായത. പക്ഷേ അതൊരു വോളറ്റൈൽ ഒരു മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ നമ്മൾ ബജറ്റിലായാലും വലിയൊരു മൂവ്മെന്റ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റിന്റെ ഈ ഒരു ഹയർ ലെവലും ഈ ബജറ്റിന്റെ ഈ ഒരു ലോവർ ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ചു നോക്കാം. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പ്രഡിക്ഷൻ നടത്തിയിരുന്നു. 40,800-ന്റെ ബിലോ നിലനിൽക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 800-ന്റെ അടുത്തായിരുന്നു ഇന്നലത്തെ ഒരു ക്ലോസിംഗ് വന്നിരുന്നത്. എന്നിട്ട് പോലും നമ്മൾ 800-ന്റെ ബിലോ നിലനിൽക്കുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിച്ചത്, 40,000-ന്റെ താഴത്തേക്ക് വന്നാൽ 40,550-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാൻ സൂചിപ്പിച്ചിരുന്നു. 40,800 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് സൂചിപ്പിച്ചിരുന്നത്. 40,800-ന്റെ അടുത്താണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ചെറിയൊരു റേഞ്ചിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നിലനിന്നിരുന്നത്. മാത്രമല്ല നമ്മൾ ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ സൂചിപ്പിച്ചിരുന്ന ഈ ഒരു റേഞ്ചിൽ നിലനിൽക്കാനാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് സാധ്യത എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും മാനേജ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ന് നൽകിയിരിക്കുന്ന അതേ ഒരു ലെവൽ തന്നെ 40,800 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 40,800-ന്റെ മുകളിൽ ഒരു ഓപ്പണിംഗ്, ചെറിയ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഏറ്റവും മിനിമം 5 മിനിറ്റിന്റെ ഹൈ എങ്കിലും ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ ഒരു ഹൈയും ബ്രേക്ക് ചെയ്താൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ റെസിസ്റ്റൻസ് എത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, 40,950-ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ പിന്നെ ഒരു ബൈ ഒരു സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ആയാലും തിരിച്ച് 40,950 ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 40,950-ന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 40,800-ന്റെ താഴെ ആയാലും 5 മിനിറ്റിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ ആയാലും ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ നിലനിർത്തിയിരിക്കുന്ന ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 40,350-ആണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ചെയ്താലും 40,350 ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ 5 സെന്റിമെന്റിലേക്ക് നിലനിൽക്കുക. പക്ഷേ 40,800 എത്തുമ്പോഴേക്കും വളരെ ശ്രദ്ധിക്കണം, വീണ്ടും 40,350 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്, ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. അടുത്തൊരു സപ്പോർട്ട് 40,100-ആണ് സപ്പോർട്ട് വരുന്നത്. 40,100-ഉം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 39,600-ആണ് ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസത്തെ അപ്ഡേറ്റ്സിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമന്റും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.